തിരുമറ്റിക്കോട് അഞ്ചുമൂർത്തി ക്ഷേത്രത്തിൻ്റെ ഫോട്ടോസാണിത്. ഇന്നത്തെ വീഡിയോ തിരുമറ്റിക്കോട് അമ്പലത്തിനെ പറ്റിയിട്ടാണ് കേട്ടോ. പിന്നെ അങ്ങോട്ട് പോണ വഴിയിലെ പാടമൊക്കെ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ചേച്ചിയുടെ വീട് കുളമുക്കിലാണ്. അപ്പോൾ കുളമുക്കിൽ നിന്ന് പട്ടാമ്പിക്ക് പോകാനായിട്ട് ഇപ്പോൾ ഒരു പുതിയൊരു റോഡുണ്ട്. പുതിയതെന്ന് പറഞ്ഞാൽ കുറച്ച് പഴക്കമുണ്ട്. പണ്ട് ഈ റോഡൊന്നും ഉണ്ടായിരുന്നില്ല. പണ്ട് രണ്ട് റെയിൽവേ ക്രോസ് കടന്നിട്ട് വേണം പട്ടാമ്പിക്ക് വരാനും പട്ടാമ്പിയിൽ നിന്ന് അങ്ങോട്ട് പോകാനും. ഈ ഒരു തീരദേശ റോഡ് നല്ല എളുപ്പവഴിയാണ് പട്ടാമ്പിക്ക് വരാനായിട്ട്. പോണ വഴിയും നല്ല ഭംഗിയാണ്. ഇങ്ങനെ നിറച്ച് പുല്ലൊക്കെ ആയിട്ട് ഒരു ഭാഗത്ത് നിള ഒഴുകുന്നുണ്ട്. അങ്ങനെ നല്ല ഭംഗിയുള്ളൊരു വ്യൂ ആണ് കേട്ടോ. ഈ വഴി എൻ്റെ വീഡിയോ കാണുന്നവർക്ക് പരിചയം ഉണ്ടാവും. എൻ്റെ പഴയ പട്ടാമ്പി വീഡിയോകളിലൊക്കെ ഈ വഴിയുണ്ട്. ചേച്ചിയുടെ റിലേറ്റീവായ ബാബു ചേട്ടൻ ഓട്ടോയിലാണ് ഞങ്ങൾ പോണത്. ഈ അമ്പലത്തേക്ക് വരണേൻ്റെ തലേദിവസം ഞങ്ങൾ ഈ വഴി കൂടെ പാലക്കാട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഇങ്ങനെ പച്ചപ്പ് നിറഞ്ഞു കിടക്കുന്ന ഈ പാടം കണ്ടത്. അതെന്നെ വല്ലാണ്ട് ആകർഷിച്ചുട്ടാ. അതിൻ്റെ അടുത്ത് ഇങ്ങനെ ചെറിയൊരു ഡാം പോലെയൊക്കെ ഒരു സെറ്റപ്പ്, ഒരു പാലം, അങ്ങനെ കണ്ടപ്പോൾ ഒരു വീഡിയോ എടുക്കായിരുന്നു എന്നൊരു പൂതി തോന്നി. ഇപ്പോഴാണ് ചേച്ചി പറഞ്ഞത് ഇവിടെ അടുത്തായിട്ട് ഒരു അമ്പലമുണ്ട്, പഴയൊരു അമ്പലമാണ്, നമുക്ക് അങ്ങോട്ടും പോവാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ ഈ അമ്പലത്തേക്ക് പോകാൻ ഉള്ള കാരണം ഉണ്ടായത് കേട്ടോ. ഈ പാലത്തിൻ്റെ മുകളിൽ കയറി നിന്ന് നോക്കുമ്പോൾ കാണുന്നത് ഭാരതപ്പുഴയാണ് കേട്ടോ. ഈ വെള്ളം ഒഴുകി പോകുന്നത് അങ്ങോട്ട് തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം ഇതിൻ്റെ മുകളിലൊക്കെ കയറി ഫോട്ടോസൊക്കെ എടുത്തിട്ട് അങ്ങനെ തിരിച്ചു പോയത്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ആൾക്കാർ സ്ഥിരം കൂടുന്ന സ്ഥലമാണെന്ന് തോന്നുന്നുണ്ട്. ഗ്ലാസും കുപ്പിയൊക്കെ കണ്ടു അവിടെ. ചേച്ചിയുടെ ഇനി എൻ്റെ മോള് സോനയും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ സോന അതിൻ്റെ മോള് കയറി ഫോട്ടോ എടുക്കാൻ ഞങ്ങൾ ഹെൽപ്പ് ചെയ്തു. സോന പോയി നിൽക്കണമൊക്കെ അതിൻ്റെ തെറ്റത്തേക്ക്. എനിക്ക് പേടിയായതില്ല കൂടെ പോകാനായിട്ട്. സോന നല്ല ധൈര്യത്തിൽ പോയി വരുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ഇവിടെ കുറച്ചധികം നേരം നിന്നു പോയെന്ന് തോന്നുന്നത്. ഫോട്ടോ എടുത്ത് അങ്ങനെ നിന്നു. അത് കാരണം അമ്പലത്തിലെത്തിയപ്പോൾ ഇത്തിരി വൈകി. അല്ലെങ്കിൽ കുറച്ചും കൂടി നല്ല വിഷ്വൽസ് അവിടെ നിന്ന് കിട്ടിയേനെ. ഈ അമ്പലം എന്താ എങ്ങനെയാണെന്നൊന്നും ഒരു ഐഡിയയിലാണ് ഈ പോണത്. ഭാരതപ്പുഴയുടെ തീരത്താണെന്നൊക്കെ അങ്ങനെയൊന്നും എനിക്കറിയണ്ടായിരുന്നില്ല. ചേച്ചിയും ആദ്യമായിട്ടാണ് ഈ അമ്പലത്തേക്ക് വരുന്നത്. ഇതൊക്കെ അറിയുന്നുണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി മുൻപ് പോയേന്. ആ ബ്രിഡ്ജിൽ ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് പിള്ളേർ വരാറുണ്ടെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ ചെല്ലണേറ്റ് മുമ്പ് രണ്ട് കുട്ടികളുണ്ടായിരുന്നു അവിടെ. പിന്നെ ഞങ്ങൾ ഇറങ്ങി വന്ന് ഈ പാടമൊക്കെ ഒന്ന് വീഡിയോ എടുത്തു ഞാൻ. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ഒന്ന് നടന്നു. എനിക്കതൊക്കെ നല്ല ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ നടന്നിട്ട് ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ട് ഇങ്ങോട്ട് പോന്നു. ഇപ്പം തന്നെ സമയം ഒരു സന്ധ്യയായി, വെളിച്ചം പോയി തുടങ്ങി. പിന്നെ അമ്പലത്തിലേക്ക് ആയ കാരണം ദീപാരാധനയുടെ സമയത്ത് ആ ടൈമിൽ ചെന്ന് തൊഴുതാൽ മതി എന്നുള്ള രീതിയിൽ തന്നെ പോണത്. പക്ഷെ അവിടുത്തെ വ്യൂ കണ്ടപ്പോൾ ഇവിടെ കുറേ സമയം വേസ്റ്റാക്കിയെന്ന് തോന്നി. ഞങ്ങളുടെ ഇന്നത്തെ സാരഥിയാണ് അമ്പലത്തേക്കൊണ്ടോ. ഈ കാണുന്നതാണ് തിരുമറ്റിക്കോട് അഞ്ചുമൂർത്തി ക്ഷേത്രം. ഇത് പുരാവസ്തു വകുപ്പിൻ്റെ കീഴിലുള്ളൊരു അമ്പലമാണ് കേട്ടോ. വളരെ പഴക്കമുണ്ട് ഈ അമ്പലത്തിന്. നമ്മൾ കയറി ചെല്ലേണ്ട ഒരു സൈഡിൽ കൂടിയാണ് ശരിക്കും കയറി ചെല്ലണത്. പിന്നെ ഈ അമ്പലത്തിൻ്റെ ഫ്രണ്ട് വ്യൂ കറക്റ്റായിട്ട് വരുന്നത് ഭാരതപ്പുഴയിലേക്കാണ്. പരശുരാമൻ സ്ഥാപിച്ചെന്ന് വിശ്വസിക്കപ്പെടുന്ന ഭാരതത്തിലെ 108 ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. മഹാദേവനൊപ്പം തന്നെ മഹാവിഷ്ണുവിനും തുല്യ പ്രാധാന്യമുള്ള അമ്പലമാണിത്. അമ്പലത്തിനുള്ളിലേക്ക് കടക്കുന്നത് ഈ വഴിയാണ്. നമ്മൾ ശ്രീകോവിനുള്ളിൽ കടക്കുമ്പോൾ ശിവനെയാണ് ആദ്യം തോന്നുന്നത്. ഞാൻ കരുതിയത് അവിടെ പരമശിവൻ്റെ പ്രതിഷ്ഠ മാത്രമാണെന്നാണ്. അപ്പോൾ നമ്മൾ തൊഴുത് ശിവനെ വലം വയ്ക്കുമ്പോൾ ഒരു വമ്പൻ ട്വിസ്റ്റ് പോലെ മുകളിലേക്ക് പടികളാണ് കേട്ടോ. ആ പടികൾ കയറി ചെല്ലുമ്പോൾ അർജുനൻ പ്രതിഷ്ഠിച്ചു എന്ന് പറയണ ഉയ്യവന്ത പെരുമാൾ എന്ന മഹാവിഷ്ണുവിൻ്റെ ശ്രീകോവിലാണ്. ശ്രീകോവിലിനകത്ത് രണ്ട് പ്രതിഷ്ഠകളുള്ള ഒരമ്പലമാണ് കേട്ടോ. അപൂർവം അമ്പലങ്ങളിൽ ഒന്ന് തന്നെയാവും. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത്. പ്രധാന പ്രതിഷ്ഠയായ മഹാവിഷ്ണുവിൻ്റെ പ്രതിഷ്ഠയ്ക്ക് നേരെ മുമ്പിലാണ് ശിവൻ്റെ പ്രതിഷ്ഠയുള്ളത്.
വനവാസകാലത്ത് പാണ്ഡവരിവിടെ ഭാരതപ്പുഴയുടെ തീരത്ത് താമസിച്ച് നിത്യവും പൂജിക്കാനായിട്ട് ഭാരതപ്പുഴയുടെ തീരത്ത് പ്രതിഷ്ഠ നടത്തി എന്നാണ് പറയണത്. നകുല സഹദേവന്മാർ ചേർന്ന് ഒരു പ്രതിഷ്ഠയും മറ്റ് മൂന്ന് പേരും ഓരോ പ്രതിഷ്ഠയും നടത്തിയെന്നാണ് ഐതിഹ്യം. അങ്ങനെ പാണ്ഡവർ പ്രതിഷ്ഠിച്ച നാല് വിഷ്ണു പ്രതിമകളും പരശുരാമൻ പ്രതിഷ്ഠിച്ചു എന്ന് പറയുന്ന ശിവലിംഗ പ്രതിഷ്ഠയും ചേർന്ന് അഞ്ച് പ്രതിഷ്ഠാമൂർത്തികൾ ഇവിടെ കുടികൊള്ളുന്നുണ്ട്. അങ്ങനെ അഞ്ച് മൂർത്തികൾ ഉള്ളതിനാൽ തിരുമിറ്റക്കോട് അഞ്ച് മൂർത്തി ക്ഷേത്രം എന്ന് പറയപ്പെടുന്നു. ഇവിടെയും ബലിതർപ്പണത്തിന് വളരെ പ്രാധാന്യമുള്ള അമ്പലമാണ്. തിരു എന്ന് തുടങ്ങുന്ന അമ്പലങ്ങളൊക്കെ അങ്ങനെ ഒരു പ്രാധാന്യം ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. തിരുനാവായ, തിരുമിറ്റക്കോട്, തിരുനെല്ലി. ഇപ്പം ഇത്തവണ ഞാൻ തീരെ പ്രതീക്ഷിക്കാതെ തിരുനെല്ലിയിലും ഈ ഒരു അമ്പലത്തിലും വന്നു. ഇവിടെ ഞങ്ങൾ ഇറങ്ങണ സമയത്ത് തിരുമേനിയായിട്ട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ പറഞ്ഞു, ഇവിടെ രാവിലെ വരണം, രാവിലെ 6 മണിക്ക് വന്നാലുള്ള വ്യൂ വളരെ മനോഹരമാണ്, ആ സമയത്ത് വരാൻ നോക്കുകയെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പിറ്റേ ദിവസം തിരിച്ചു പോവാണ്, അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഞാൻ എന്തായാലും വരും എന്ന് പറഞ്ഞിട്ട് ഞാൻ തിരിച്ചു പോരണത്. അപ്പം അടുത്ത പ്രാവശ്യം എന്തായാലും രാവിലെ തന്നെ വരണം എന്നുണ്ട്. പിന്നെ ഈ അമ്പലത്തിൻ്റെ ഉള്ളിലുള്ള ആർക്കിടെക്ചറൊക്കെ പഴയ ഒരു മോഡലാണ്. പിന്നെ പഴയ മ്യൂറൽ പെയിൻറ്റിങ്സൊക്കെ അവിടെ കണ്ടു. അങ്ങനെ വളരെ മനോഹരമായൊരു അമ്പലവും ഒരു അന്തരീക്ഷമാണ് അവിടെ. നിങ്ങൾക്ക് പഴമയെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ, അങ്ങനെയുള്ള അമ്പലങ്ങളും ഇതൊക്കെ കാണാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ എന്തായാലും ഈ ഒരു അമ്പലമൊക്കെ വന്ന് കാണണം നമ്മൾ. പാലക്കാട് പട്ടാമ്പിക്കടുത്ത് കുന്നംകുളം റോഡിലാണ് ഈ അമ്പലം ഇരിക്കുന്നത്. ഞങ്ങൾ തിരിച്ചു പോരുന്ന നേരത്തെ അവിടെയുള്ള ആൾക്കാർ പറഞ്ഞു, ഇവിടെ ഉണ്ടായിരുന്ന ഇളയന്നൂർ ഭഗവതീനെ മൂലസ്ഥാനായ ഇളയന്നൂർ പറമ്പിലേക്ക് മാറ്റിയിട്ടുണ്ടെന്ന്. അപ്പോൾ ഈ അമ്പലത്തിൻ്റെ തന്നെ ഒരു തിരുമറ്റക്കോട് ദേവസ്വത്തിൻ്റെ തന്നെ കീഴേടായിട്ടാണ് ആ ഒരു അമ്പലം പറയണത്. അവരുടെ തന്നെ സ്ഥലമാണ്. അപ്പോൾ എന്തോ പ്രശ്നം വെച്ചപ്പോൾ ഇവിടെ നിന്ന് മാറ്റണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മാറ്റിയിരുത്തിയേക്കാണ്, ഈ അമ്പലത്തിലും കൂടി കയറിക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആ അമ്പലത്തിലും കൂടി കയറിയിട്ടാണ് തിരിച്ചു പോയത്. ഈ ഭഗവതി ആദ്യം കാശി വിശ്വനാഥ പ്രതിഷ്ഠയുടെ ഇടത് വശത്തായിട്ട് ഇരുന്നിരുന്നതാണ്. അതായത് ശിവപ്രതിഷ്ഠയുടെ ഇടത് വശത്തായിട്ടായിരിക്കും. ഭാരതപ്പുഴയുടെ തീരത്തെ നല്ല ഭംഗിയുള്ള ഈ ഒരു അമ്പലവും കാഴ്ചകളും ശ്രീകോവിലിനുള്ളിലുള്ള അനുഭവവും എല്ലാം എനിക്ക് വളരെ സന്തോഷം തന്നോട്ടാ. ഇവിടെ അടുത്തുള്ള ഇനിയും ഇവിടെ ഒന്നും പോവാത്ത ആൾക്കാരുണ്ടെങ്കിൽ എന്തായാലും ഈ അമ്പലം പോയി കാണണം, തൊഴണം. അപ്പോൾ ഈ ഒരു അമ്പലത്തിൻ്റെ കാഴ്ചകളും പരിസരങ്ങളും എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണു. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. താങ്ക് യു ഓൾ.